Ini Ya, ini pun jadi lah, ini dah ini.
നീയൊക്കെ കൂടെ അവസാനം എന്നെ ജയിലിലും കേറ്റു അല്ലടാ. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഞാൻ വന്നപ്പോ മാത്രം പച്ച വെച്ചു. ഇവന്മാർ ഞാനോ ഈ കരിയമോ ഈ രാഘവനും അതാ ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. നീ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയാ പറഞ്ഞത്. നീയല്ലേ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. നീയല്ലേ ഞാൻ പറഞ്ഞ ഈ കുട്ടി നല്ല കുട്ടിയാണ്. രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. പറഞ്ഞു. ഞാൻ പറഞ്ഞു. മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ല. എല്ലാത്തിനും ഞാൻ വേഗത്തന്ന് കൊല്ലും. ഇതെല്ലാം കത്തിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ ചാവും. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാൻ വീട് നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവിടെ ഏത് വീട്ടിൽ എന്ത് സംഭവിച്ചാലും അത് എന്റെ വീട്ടിലേക്ക് വരൂ. എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ. പിന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല, അത് ഓർമ്മ വേണം. എനിക്ക് ഇപ്പൊ ഇത്ര പറയാനുള്ളൂ. അതായത് അപ്പുറത്തേക്ക് പോ. എന്താ ജോക്കർ? ജോക്കർ വരുന്നുണ്ട്. അസ്ലീകരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇരിക്കുന്നത്. ആ ഇരുന്നു ഇരുന്നു. അവസാനം മാവുണ്ണാൻ നേരത്തെ കൊറേ ചീട്ട് നിന്ന് വെള്ളം കുടിക്കുള്ളൂ. ഇവിടത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ വീഴ്സ് ഇല്ലാതെ കേറുന്നോണ്ടാ തട്ടാ നിൽക്കുമ്പോ ഓരോരുത്തം പമ്പ പാടിക്കുന്നത്. ഒരു കാര്യം റിഹേഴ്സൽ നടത്താം. നിന്റെ ഒത്ത് ഒത്ത് മറ്റേതല്ല, നവീനം. അത് വേണ്ട. രാമായണം പഴയ രൂപത്തിൽ. ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ. എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ അവക്ക് ഇനി കൊറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ആരാ? ഭൂലോക സുന്ദരി, ആജാന ബാഹു, അന്ന നട. അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കിട്ടുന്നത്? ഒന്നല്ല ഒമ്പത് സീതയെ കിട്ടും. തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടി വാ സാറ്. കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താന്ന്? ശ്രീരാമൻ മാറണം. എന്താ? എന്നിട്ട് എന്തോ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ടാ? എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും പേര ഇതാ. മലയാളി, നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ. മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് അവന്റെ അമ്മ കേട്ട ശ്രീരാമന്റെ വേഷം. ആരും ഒന്നും ആണണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വേണേ, പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങളെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണു കണ്ട അലവലാദികളെ സീതാവം കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല. നമ്മള്? നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഓ, ഇവിടെ ആരും ഇല്ലേ? പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞു. ആരാണ് ശ്രീരാമൻ ആകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. എല്ലാരുടെ പേരും എഴുതിയിട്ടുണ്ട്. നിന്റെ പേര് വരെയുണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ? എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്. പിന്നെ എന്റെ പേരുണ്ട്. ആ ചേട്ടൻ തന്നെ ഐശു കേട്ട് ഉറങ്ങെടുത്ത. ആർക്കാ ശ്രീരാമൻ കേട്ട ഭാഗ്യം ഒന്നും ഇപ്പൊ അറിയാലോ. അത് എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അല്ല, ശ്രീരാമൻ കേട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ? ശ്രീരാമൻ
ഇതാണ് സ്ഥലം. കാറ് വരുന്ന സമയം നീ ചാടുന്ന സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ട് ആവുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വന്ന നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ. അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാണം കൊടുത്തു വിചാരിക്കും. എത്ര നാളും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാൻ. ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറി വന്നാൽ അത് ക്യാൻസർ ആവുന്ന പറഞ്ഞ ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്റെ അളിയാ, എന്തായാലും കുഷ്ഠരോഗം മതിയായിരുന്നു. കണ്ടക്ടല്ലേ, കമ്പൗണ്ടർ, കമ്പൗണ്ടർ, ആ രണ്ടൊന്നു തന്നെ. ഏ, ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ, അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒഴിവിനെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യമൊന്നു തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കാൻ ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നുപടി കൊടുക്കൂലേ, അതൊരു ചന്ത ഉണ്ടാവില്ലേ. അല്ല, ഏയ്, എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. വരട്ടെ. ഞാൻ തുളച്ചു കിടങ്ങോളാ, മാറുവേ. മുയിലാളി, മുയിലാളി. പൊണ്ണിണ്ടിട്ടാണല്ല ജോലി ചെയ്യുന്നത്. ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയാണ് ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതിതീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കോ, മണ്ണ് വരെയടിക്കും ഞാൻ വായില്. ഉറങ്ങുക. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണ വിളിക്കിറങ്ങി. എന്താണോ അണ്ണ വെളിവിട്ടിറങ്ങി വരി. നീ പന്തക്കണ്ട പെരിച്ചാലി പോലും നിമിരിക്കാണ്ട് കാര്യം പറ.
പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് 500 എന്ന സുരേഷ് മേനു സാർ അങ്ങേരുടെ കാറിലെ രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ച കാറിന്റെ അടിയിൽ? അല്ല, പിന്നെ ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് വരി എന്ന വിഴുടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ, അല്ലല്ല കിടക്കണ. എന്റെ മുടിപ്പര അമ്മച്ചാണ്, കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെഞ്ച് 555 വലിക്കണല്ല, ഓട്ടിക്കണ കാറ് മൊയലാളി. എന്റെ മൊയലാളി എവൾ അങ്ങനെ അതിന്റെ അകത്ത് കയറി വിട്ടത്? നീ വല്ല സ്വപ്നം കണ്ടോ? ഇപ്പൊ ഷുവറായില്ലേ? ഞമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണോ? എന്തൊരു സത്യാവസ്ഥ? പെണ്ണ് കയറി കൊളുത്തി. പ്രേമം ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചുവിട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? കാശിന്റെ കാര്യം എന്താ? കാശ് കണ്ണിക്കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കി ഇതിട്ട് നോട്ടീസ് ഉപയോഗപ്പെടുത്തിയില്ല. ഒരു തയ്യൽക്കാരനുള്ള ആരും ഇന്റർനാഷണൽ തയ്യൽക്കാരനോ? പ്രസി കൊടുത്ത മാറ്റർ ലാവണ ആളുകൊണ്ട് മറ്റിടത്തോണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു തിരക്കിലാണ് വിട്ടിരിക്കുന്നത്. അടച്ച് വീട്ടു ഞാനല്ല. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായി? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ അതിന്റെ രണ്ടാം ഭാഗം.